വ്യവസായ സംരംഭ സൗഹൃദത്തിൽ കേരളം എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടെ ഈ വിഷയത്തിൽ തനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ ഒന്നാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ട്വീറ്റ് എൽ ഡി എഫ് ഇപ്പോഴത്തെ നയം തുടരും വ്യവസായങ്ങളുടെ സുസ്ഥിരമായ നിലനിൽപ്പ് സർക്കാർ ഉറപ്പാക്കും സർക്കാർ വലിയ പിന്തുണയാണ് നൽകുന്ന നൽകുന്നതെന്ന വ്യവസായി ഹർഷ് ഗോയങ്കയുടെ ട്വീറ്റിനോടാണ് ട്വീറ്റിനോടാണ് പിണറായിയുടെ പ്രതികരണം ഷാമിൽ നൽകും വിവരങ്ങൾ ഷാമിൽ രാഷ്ട്രീയത്തിൽ കൂടി ഇടപെടുന്ന കേരളത്തിലെ വലിയ ഒരു വ്യവസായ സംരംഭമാണ് കിറ്റെക്സ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യമൊക്കെ വലിയ ചർച്ചയായതാണ് വലിയ ഇടപെടൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു അവർ ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ച് നിൽക്കുകയാണ് സർക്കാർ സംരംഭങ്ങൾക്ക് എതിരാണ് മുമ്പും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വരുന്നത് മുഖ്യമന്ത്രി ഈ വിവാദത്തിൽ എവിടെ നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണോ അബ്ജോദ് കിറ്റക്സ് വിവാദം കത്തിനിൽക്കുമ്പോഴാണ് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണം വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് വ്യവസായി ഹർഷ് ഗോയങ്കയുടെ ഒരു അഭിനന്ദന ട്വീറ്റിന് മറുപടിയായാണ് ഇപ്പോൾ പിണറായി വിജയൻ നയം വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എന്നാണ് പിണറായി വിജയൻ്റെ മറുപടി ട്വീറ്റ് വന്നിരിക്കുന്നത് എൽ ഡി എഫ് ഈ നയം തുടരും വ്യവസായങ്ങളുടെ സുസ്ഥിരമായ നിലനിൽപ്പ് സർക്കാർ ഉറപ്പാക്കുമെന്നും പറയുന്നുണ്ട് വ്യവസായി ഹർഷ് ഗോയങ്കയുടെ ഒരു വലിയ പിന്തുണ കേരള ത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായം തുടങ്ങാൻ വലിയ പിന്തുണ കിട്ടിയെന്നുള്ള ഒരു ട്വീറ്റിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഒരു മറുപടി ട്വീറ്റ് നൽകിയിരിക്കുന്നത് കിറ്റക്സ് വിവാദം വലിയ രീതിയിൽ വലിയ പരാതികൾക്കും രാജ്യാന്തര തലത്തിൽ തന്നെ ഒട്ടനവധി പേർ സർക്കാരിനെതിരെ രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് കിറ്റക്സ് കമ്പനി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതോടെ ആറ് സംസ്ഥാനങ്ങൾ കിറ്റക്സിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു കൂടാതെ തന്നെ കിറ്റക്സ് മറ്റ് സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന കാര്യത്തിൽ ആലോചന നടത്തുന്നതായി അറിയിച്ചു കൂടാതെ തന്നെ കിറ്റക്സിനെ കിറ്റക്സ് എം ടി സാബു എം ജേ ജേക്കബ് സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിലൊന്നായി ഒന്നാണ് കേരളം എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇന്നലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തന്നെ നയം വ്യക്തമാക്കിയിരുന്നു മിന്നൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നിലപാട് അത്തരത്തിലുള്ളതല്ല വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റേതെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ തന്നെ കിറ്റക്സിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും എന്ന് നമുക്ക് മനസ്സിലാക്കാം അബ്ജോത് ഒപ്പം തന്നെ ഷാമിൽ കിറ്റക്സിലെ പരിശോധനാ റിപ്പോർട്ട് വ്യവസായ വാണിജ്യ ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് കിറ്റക്സ് മാനേജ്മെന്റിന്റെ പരാതികളും ആശങ്കകളുമാണ് ഈ റിപ്പോർട്ടിലുള്ളത് കിറ്റക്സിന് വ്യവസായം നടത്താൻ അനുകൂല സാഹചര്യം സൃഷ്ടിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ അബ്ജോദ് ഈ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയിൽ നിന്ന് പിന്മാറി മൂന്ന് ദിവസമായിട്ടും ഒരു യു ഡി ക്ലർക്ക് പോലും തന്നെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നായിരുന്നു കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിൻ്റെ പരാതി അതിനെ തുടർന്നാണ് ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായത് ഇന്നലെ എറണാകുളം ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജറും മാനേജറും അടങ്ങിയ ഒരു സംഘം കിറ്റക്സിലെത്തി സാബു എം ജേക്കബുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അവർ ഇന്നലെ ചർച്ച നടത്തുകയും കിറ്റക്സിലെത്തി കാര്യങ്ങളൊക്കെ പഠിച്ചതും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം ഡി ആരോപിക്കുന്നത് പോലെ കിറ്റക്സിനെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള പരിശോധനകൾ നടന്നുവെന്നും നടക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ടോ തീർച്ചയായും ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് കിറ്റക്സ് മാനേജിൻ്റെ പരാതികളൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട് കൂടാതെ തന്നെ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരം നൽകണമെന്നും ഈ റിപ്പോർട്ടിൽ സാബു എം ജേക്കബ് പറഞ്ഞതായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ തന്നെ ഈ കടമ്പ്രയാറിലടക്കം മലിനീകരണം മാലിന്യം തള്ളുന്നതായിട്ടുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു ഈ മലിനീകരണ നിയന്ത്രണത്തിൽ കിറ്റക്സിന് പാളിച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്ന് മെമ്മോ ലഭിച്ചിട്ടില്ല കിറ്റക്സിന് വ്യവസായം നടത്താൻ അനുകൂല സാഹചര്യം ും സൃഷ്ടിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത് എന്തായാലും കിറ്റക്സിന് അനുകൂലമായ കിറ്റക്സിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ ബിജു പേ എബ്രഹാം ഇപ്പോൾ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നതും അബ്ജോദ്